ഡൽഹിയിൽ ഒരു കേസ് ഉണ്ടായി ആ കേസ് കൊടുത്തത് വളരെ പ്രസിദ്ധനായ ഒരു ഹിന്ദു റാഡിക്കലാണ് അദ്ദേഹം ചെയ്തത് ഖുറാൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു വാദമുഖം എന്താണ് ഖുറാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് വയലൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന കുറെ ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഡയറക്റ്റ്ലി വയലൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലോ ഖുറാൻ നിരോധിക്കണം എന്നുള്ളതാണ് ആ ആ ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണികൾ കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു കേസ് ഫയൽ ചെയ്യുന്നത് അങ്ങനെ ആ കേസ് ഫയൽ ചെയ്തപ്പോൾ കൽക്കട്ടയിൽ ഒരു അതേ തുടർന്നിട്ട് ഒരു വലിയ ബഹളം ഉണ്ടായി ആ ബഹളത്തിൽ ഒരാളെ മറ്റും മരിക്കും മറ്റും ചെയ്തു ഏതായാലും ഖുറാൻ നിരോധിക്കണം എന്ന് ഒരാൾക്ക് പറയാമോ അങ്ങനെ ഒരു വാദമുഖം ഒരാൾ കൊണ്ടുവരാമോ ആ വാദമുഖത്തിന് ന്യായമായി പറഞ്ഞത് വയലൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഏത് സംഗതി നിരോധിക്കണം ആ പുസ്തകത്തിന്റെ കണ്ടെന്റിനകത്ത് മറ്റേ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനകത്ത് വയലൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ട് വേണം വിതരണം ചെയ്യാൻ ഇതായിരുന്നു വാദമുഖം ഇത് കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മാത്രം തന്നെ അപ്പോൾ തന്നെ വലിയ വയലൻസ് ഉണ്ടാകുന്നു അതിനെതിരായിട്ട് പാകിസ്ഥാനിൽ വലിയ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകുന്നു അന്നത്തെ യുക്തിവാദികളിൽ പോലും ഒരു വിഭാഗം അങ്ങനെയൊക്കെ നമ്മൾ പറയാമോ അത്രയും വലിയ വിമർശനം ഉന്നയിക്കാമോ എന്ന് സന്ദേഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അന്ന് നമ്മളെടുത്ത നിലപാടെന്താണ് ഖുറാൻ നിരോധിക്കുന്നതാൽ ശരിയായ നിലപാടല്ല അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഹിസ്റ്ററി എന്നല്ല ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു വലിയ മതം തന്നെ രൂപപ്പെട്ടു വരുന്നതിന് പശ്ചാത്തലമൊരുക്കി ഒരു വലിയ വിഭാഗം ആൾക്കാർ ഗൗരവമായി കാണുന്ന ഒരു പുസ്തകമാണത് ആ പുസ്തകത്തെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം അതിൽ അസ്വീകാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അപ്പൊ നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല പക്ഷേ ഇത് നിരോധിക്കണം എന്നാൽ പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായ നമ്മൾ ആ നിരോധനം അരുത് എന്ന് പറയുന്ന ആൾക്കാരാണ് ഖുറാൻ നിരോധിക്കണം എന്ന് ആരെങ്കിലും ആവേശം കൊണ്ട് പറഞ്ഞാൽ അത് യുക്തിവാദ സമീപനമുള്ള ആൾക്കാരുടെ നിലപാടല്ല യുക്തിവാദ സമീപനം വളരെ കൃത്യമായി തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണ് കടുത്ത അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ പോലും പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അതിനെ നിരാകരിക്കാനും നിഷേധിക്കാനും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനും ഉള്ള നമ്മുടെ അവകാശങ്ങൾ എടുത്ത് കളയാത്തിരത്തോളം കാലം ഒരു കുഴപ്പവുമില്ല എന്ത് അന്ധവിശ്വാസം വേണമെങ്കിലും ഒരാൾക്ക് പറയാം അത് അപകടകരമല്ലെങ്കിൽ അത് വയലൻസിന് ആഹ്വാനം ചെയ്യുന്നില്ലെങ്കിൽ അതാകാം ആകാവുന്നിടത്തോളം കാര്യങ്ങളിൽ ഒരു സ്വാതന്ത്ര്യവും എടുത്തു കളയാതിരിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് നമ്മളുടെ നിലപാട്